വളാഞ്ചേരി നഗരസഭയും തനിമ കലാസാഹിത്യവേദി വളാഞ്ചേരി ചാപ്റ്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുനർവായന സാംസ്കാരിക സദസ്സ് ജൂൺ 19-ന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വളാഞ്ചേരി നഗരസഭയും തനിമ കലാസാഹിത്യവേദി വളാഞ്ചേരി ചാപ്റ്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുനർവായന സാംസ്കാരിക സദസ്സ് ജൂൺ 19-ന് ഞായറാഴ്ച 3 മണിക്ക് വളാഞ്ചേരി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്രത്തിങ്കൽ ഉദ്ഘാടനം ചെയ്യും. സംയുക്തമായിട്ട് വായനാ ദിനത്തോട് അനുബന്ധിച്ചുള്ള പരിപാടികൾ നടക്കുകയാണ്. ഈ വരുന്ന 19-ാം തീയതി ഞായറാഴ്ചയാണ്. വൈകിട്ട് 3:30 വളാഞ്ചേരി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചുകൊണ്ട് പുനർവായന എന്ന പേരിൽ ഒരു സാംസ്കാരിക സദസ്സ് സംഘടിപ്പിക്കുകയാണ്. വളാഞ്ചേരി നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷവും വായനാ വർഷം എന്ന രീതിയിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ മുജീബ് വാലാസി അധ്യക്ഷനാകും. MES KVM കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി സാജിദ് മുഖ്യപ്രഭാഷണം നടത്തും. മാനവേന്ദ്രനാഥ്, KP സലാം, ഡോക്ടർ നബിൽ ഹാരിസ്, പ്രദീപ് പേരശന്നൂർ, മുനവർ വളാഞ്ചേരി, റഹീം പാലാറ, ഇക്ബാൽ എടയൂർ എന്നിവർ വായനാനുഭവങ്ങൾ പങ്കുവയ്ക്കും. വായനാ വർഷം ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി നടത്തിയ രചനാ മത്സര വിജയികൾക്കുള്ള പുരസ്കാര സമർപ്പണവും നടക്കും. ഈ വർഷത്തെ വായനയെ ഏറ്റെടുക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ വായനകൾ നടത്തുന്നു. സോഷ്യൽ മീഡിയ വായനകൾ നിങ്ങൾക്കറിയാം, ഒരു പ്രൂഫ് റീഡറോ എഡിറ്ററോ ഇല്ലാതെ ആർക്കും എന്തും പ്രസിദ്ധീകരിക്കാനും എന്തും എഴുതാനുള്ള ഒരു ഇടമാണ്. വാർത്താ സമ്മേളനത്തിൽ വളാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ മുജീബ് വാലാസ്, മുനവർ വളാഞ്ചേരി, ഇക്ബാൽ എടയൂർ, കമറുദ്ദീൻ KB എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.